പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹോം ഷോപ്പ് ഓണർമാരുടെ ത്രിദിന പരിശീലന പരിപാടിക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തുടക്കം കുറിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു അധ്യക്ഷത സ്ഥാനം വഹിച്ച ചടങ്ങിൽ സ്വാഗതം അറിയിച്ചത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ CLC ആയ അനീഷയാണ്. ഹോം ഷോപ്പ് പദ്ധതി വിശദീകരണം നടത്തിയത് സതീഷ്, സ്വപ്നക്കൂട്ടിൽ, പ്രസാദ് കൈതക്കൽ, ശ്രീധരൻ എന്നിവരുടെ അടങ്ങുന്ന ടീമാണ് നടത്തിയത്. കരുവാരകുണ്ട്, കാളികാവ്, തുവ്വൂർ, എടപ്പറ്റ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി 66 ഹോം ഷോപ്പ് ഓണർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. എടപ്പറ്റ CDS ശ്രീമതി ഷീജ, സുനീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കാളികാവ്, എടപ്പറ്റ, കരുളായി എന്നീ പഞ്ചായത്തുകളിലെ CLCമാർ പരിപാടിയിൽ പങ്കാളികളായി. ഇതാണ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഓരോ പ്രതിസന്ധികളിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോവുക. നമ്മൾ അങ്ങനെയല്ല, ഒഴിവ് കഴിവുകൾക്ക് പകരം ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കി, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, അതിന് വഴിയെ നമ്മൾ സഞ്ചരിച്ചാൽ 4 കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചങ്ങാതി ഇന്ന കോഴ്സിന് ചേരണം എന്ന് പറയുമ്പോൾ മോപ്പോയി ചേർന്നോ, പൈസ ഇല്ല എന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റട്ടെ, ഇല്ലാണ്ട് അവൻ്റെ മുമ്പ് ചൂളി നിന്നാൽ മതിയോ? അപ്പം നമുക്ക് വേണ്ടത് ഒഴിവ് കഴിവുകൾ പറയുകയല്ല, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആര് വിജയിക്കുന്നയാള്? മറ്റേയാളോ? എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നം കാണും. അതാണ് ജീവിതം എന്ന് പറയുന്നത്, പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള നമ്മുടെ ശ്രമങ്ങളെയാണ് ജീവിതം എന്ന് പറയുന്നത്. ആദ്യമുള്ള പ്രശ്നം എന്തായാലും ഒറ്റേ കട്ടിയാ മരണം, അതായത് നമ്മുടെ പ്രശ്നം അല്ലേ. പിന്നത്തെ പ്രശ്നം എന്താ? കമന്ന് കടന്നിട്ട് തലേന്ന് പൊട്ടിക്കിട്ടില്ല, മൂക്ക് നിരത്ത് കുത്തിക്ക് ശ്വാസം കിട്ടുന്നില്ല അല്ലേ. പിന്നത്തെ പ്രശ്നം എന്താ? നടക്കുമ്പോൾ വീഴും, അതല്ലേ. അടുത്ത പ്രശ്നം എന്താ? ഇങ്ങനെ ഓരോന്ന് എല്ലാം പ്രശ്നങ്ങളാണ്. സ്കൂൾ കൊണ്ട ചേർത്തപ്പോഴോ റാ എന്ന് എഴുതാൻ ആദ്യം പഠിപ്പിക്കുന്നു. നമ്മുടെ റാ ഇങ്ങനെ നല്ല മാഷ് എഴുതിയ റാ, നല്ല റാ അല്ലേ, ഒരു സ്മൂത്തായ റാ. നമ്മളോട് എഴുതാൻ പറയുമ്പോഴോ നമ്മൾ പെൻസിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് എഴുതുമ്പോൾ കുറച്ച് മുനയൊക്കെ വന്നു പോകും. എനിക്ക് ഇങ്ങനത്തെ റാ കിട്ടൂലേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ സങ്കടപ്പെട്ടു. കുറേ ദിവസം എഴുതിയപ്പോൾ നമുക്ക് നല്ല റാ കിട്ടി അല്ലേ. നല്ല റാ കിട്ടിയപ്പോൾ ഒരു പ്രതി ജീവിതം തന്ന ഒരു പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുകയാണ്. നല്ല റാ കിട്ടിയപ്പോൾ അയക്കാ ഒരു റായ കൂടി കൂട്ടി വെച്ച് നമ്മൾ നാ എഴുതി, അതും നല്ലതല്ലേ. പിന്നെയോ പിന്നെ മാഷ് പറഞ്ഞു ഇനി ആ, അതോടുകൂടിയുള്ള ജീവിതം. കാരണം എന്താ? ആന്ന് എഴുതണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെ മുകളിലോട്ട് പോകണം, എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് വരണം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ വീണ്ടും മുകളിലോട്ട് പോകണം, താഴോട്ട് വരണം, ആ വന്ന വഴിക്കൂടെ തന്നെ വീണ്ടും പോകണം, പിന്നിട്ട് താഴോട്ട് വരണം, പിന്നെ അവിടെ നിന്ന് ചൊറയ്ക്കണം, എന്നിട്ട് ഇങ്ങനെ വരണം. ഇതെന്നെ കൊണ്ടൊന്നും സാഹചര്യം നടക്കൂല, അന്നേരം ഉറപ്പിച്ച്. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അതും സാധ്യമായി അല്ലേ. ഇങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ട് വരും ജീവിതം. നമ്മൾ അതിനെങ്ങനെ നിരന്തരം നേരിടും, എന്നിട്ട് അതിലൊക്കെ വിജയിക്കും, ചിലപ്പം പരാജയപ്പെടും. ഈ പരിപാടിക്കാണ് ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും പ്രശ്നം തന്നെയാ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടാലോ? സങ്കടപ്പെടാം, സങ്കടപ്പെട്ടിരിക്കാം. ഇനി അതിനെ നേരിട്ട് വിജയിച്ചാലോ? നിങ്ങളത് വിജയിച്ചൊരു ജീവിതമായി, അത്രേ അതിനർത്ഥമുള്ളൂ. വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടണം. നേരിടുമ്പോ അത് ആത്മവിശ്വാസത്തോടുകൂടി ആ പ്രശ്നം ഞാൻ പരിഹരിക്കുന്നു വിചാരിച്ചിട്ട് നേരിടണം. അപ്പൊ നമുക്കത് പരിഹരിക്കാൻ കഴിയും. ഇതൊന്നും എന്നെ കൊണ്ടാവില്ല, എന്നാലും ഒന്ന് നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെ നേരിടുന്നെങ്കിലോ എങ്കിൽ പരിഹരിക്കപ്പെടൂ ഇല്ല, എന്നിട്ട് നമ്മൾ ഇങ്ങനെ സങ്കടപ്പെടും. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എടുത്തു തരുന്നത് ഒരു പൊട്ടയല്ലേ അല്ലേ, അല്ലെങ്കിൽ ഒരു ട്രോളി. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചുറ്റിലും നടന്ന് നടന്ന് അവിടെ ഉള്ളത് പെറുക്കി ഇതിലിട്ടു, ഇവിടെ ഉള്ളത് പെറുക്കി ഇതിലിട്ടു അല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ടു, എന്നിട്ട് നമ്മൾ ബില്ലും കൊടുത്തു പോരും. ജീവിതം ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണെന്ന് സങ്കല്പിക്കുക. ആ സൂപ്പർ മാർക്കറ്റിൽ സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അങ്ങനെ പല സംഘർഷങ്ങൾ ഉണ്ടാവും. അപ്പുറം സന്തോഷത്തിൻ്റെ കുറേ കെട്ടുകൾ ഇരിക്കുന്നുണ്ടാവും, ജീവിതാനന്ദത്തിൻ്റെ കുറേ പാക്കറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ സങ്കടം പെറുക്കിയിട്ട്, കുറച്ച് മനസ്സിൽ സംഘർഷം പെറുക്കിയിട്ട്, കുറച്ച് വേവലാതികൾ പൊറുക്കിയിട്ട് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയി. കാരണം സങ്കടത്തിന്റെ വലിയ കുറേ പാക്കറ്റുകളാണ്, അല്ല സന്തോഷത്തിന്റെ.
അതിനെ എടുക്കാൻ സമയമുണ്ടല്ലോ, അടുത്ത എഴുത്തിനെടുക്കാം. നമ്മളിപ്പോ അതിന്റെ അപ്പുറത്തെ സങ്കടം എടുക്കുക അല്ലേ. സന്തോഷം എന്താണെങ്കിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, അതിനി എത്ര സമയമുണ്ട്, എത്ര സമയമുണ്ട്, എപ്പാണ് പോവാന്ന് പറയാൻ പറ്റൂലല്ലോ. ആ സന്തോഷം എടുക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ ഓരോ തവണ എടുത്തത് സംഘർഷങ്ങളും വ്യവലാദികളും ആകുലതകളുമാണ്. അതല്ലല്ലോ വേണ്ടത്, സന്തോഷമല്ലേ വേണ്ടത്. ആ സന്തോഷം ഇങ്ങെടുക്കാൻ ശീലിക്കണം. അത് പഠിക്കലാണ് ജീവിതം പഠിക്കുക എന്ന് പറയുന്നത്. ആ സന്തോഷം എടുക്കാൻ ശീലിക്കലാണ് ജീവിതാനന്ദം എന്ന് പറയുന്നത്. അത് എടുക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളെ നേരിട്ട് വിജയിക്കുക. സന്തോഷം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേകമായ ഒരു മുട്ടായി പാക്കറ്റിലുള്ള സാധനമൊന്നും അല്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ നിങ്ങൾ തന്നെ നേരിട്ട് അത് വിജയിച്ച് അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സുഖമല്ലേ, ആ സുഖത്തിനാണ് ജീവിതത്തിലെ സന്തോഷം പറയുക.